മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും യൂറോപ്പിലേക്ക് അടുത്ത മാസം ഇംഗ്ലണ്ട്, ഫിൻലൻഡ്, നോർവേ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്താനാണ് തീരുമാനം. ഫിൻലൻഡിലേക്കുള്ള യാത്ര വിദ്യാഭ്യാസ മേഖലയിലെ ചർച്ചകൾക്കായാണ്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഈ മാസം പാരീസ് സന്ദർശിക്കും. വാർത്തയിലേക്ക് തിരിച്ചെത്താം. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗത്തിന് ശേഷം എം ബി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, ആവശ്യമായിട്ടുള്ള മറ്റാരെങ്കിലും ആരുടെയെങ്കിലും സേവന ആവശ്യമുണ്ടെങ്കിൽ അവരെ ആ യോഗങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇത് ആഴ്ചയിലൊരിക്കൽ റിവ്യൂ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിദിന റിപ്പോർട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങണം എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാ ദിവസവും ഇത് വിലയിരുത്തണം. ഇതിന് പുരോഗതി, എബിസി വാക്സിനേഷന്റെ പുരോഗതി, എബിസി കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നത്, ഷെൽട്ടറുകൾ, ഇക്കാര്യങ്ങളിലെല്ലാം അതാണ് ഇന്ന് നിശ്ചയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇതിന്റെ ഏകോപനം ജില്ലാ ഭരണകൂടം ഉറപ്പാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജില്ലാ ഭരണകൂടത്തിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമുള്ളത് ഈ മാലിന്യം പൊതുസ്ഥലത്ത് തള്ളുന്നത് തടയാനാണ്. അതിന് ഹോട്ടൽ, റെസ്റ്റോറന്റ്, കല്യാണ മണ്ഡപങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, ഇവയുടെ എല്ലാം മാംസ വ്യാപാരികൾ, ഇവരുടെ എല്ലാം യോഗങ്ങൾ വിളിച്ചു ചേർക്കണം ജില്ലാടിസ്ഥാനത്തിൽ എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. കർശനമായ നിർദ്ദേശം കൊടുക്കണം എന്നും അത് കർശനമായിട്ട് LSDIകൾ എൻഫോഴ്സ് ചെയ്യണം എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ ക്ലീൻ കേരള കമ്പനി വഴി ഈ മാലിന്യം ഡിസ്പോസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കണമെന്ന് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതാണ് പ്രധാനമായിട്ടും ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് റവന്യൂ മന്ത്രി കൂട്ടിച്ചേർത്തത്. ഇല്ല, ഇന്നലെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു സംഘടനാ സ്വഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ചേർന്ന യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് MLAമാരുടെ കൂടി ഒരു പങ്കാളിത്തം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ ആലോചിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ MLAമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത്, ഹോട്ടൽ, റെസ്റ്റോറന്റ് അസോസിയേഷൻ, ട്രേഡ് യൂണിയനുകൾ, പ്രധാനപ്പെട്ട വ്യാപാരി വ്യവസായികൾ, ഇവരെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, ഇവരെല്ലാവരും ഉൾപ്പെടുന്ന മണ്ഡലം തല യോഗങ്ങൾ ഒരാഴ്ചക്കകം നമ്മൾ നിശ്ചയിച്ചതനുസരിച്ച് യോഗം ചേർന്ന് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും. അതിന് ജില്ലാ ഭരണകൂടം ഓരോ മണ്ഡലത്തിലെയും ഈ പ്രവർത്തനങ്ങളെ സഹായകരമായ വിധത്തിൽ ഇടപെടുന്നതിന് വേണ്ടി നോഡൽ ഓഫീസർമാരെ നിശ്ചയിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നേരത്തെ ഇന്നലെ തന്നെ ഉന്നതതല യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഫ്രെയിമിലാക്കി ചുരുങ്ങിയ ഒരു സമയത്തിനകത്തത് ആ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തീകരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകോപനം, അതാണ് ഇന്നത്തെ യോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഇന്ന് നിശ്ചയിച്ച പ്രധാനപ്പെട്ട കാര്യം. തടയാൻ അടിയന്തര നടപടിയുണ്ടാകും, ജില്ലാ ഭരണകൂടം പ്രവർത്തനങ്ങൾ ഏകോപിക്കും എന്നാണ് ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമാണത്. പ്രോജക്ടിൽ ഭേദഗതി വരുത്താൻ അനുവാദം കൊടുക്കും എന്നുള്ളതാണ്. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ നോക്കും. ഏത് വിവരമാണ് ചോദിക്കുന്നത്? അല്ലല്ല, ഇത്തരം കാര്യങ്ങൾ അതാണ് ജില്ലകളിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ ഷെൽട്ടർ, വാക്സിനേഷൻ, അതുപോലെ തന്നെ ABC കേന്ദ്രങ്ങൾ, ഇതിന്റെ നമ്മൾ നിശ്ചയിച്ച തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് ദൈനംദിനം എന്നോണം പരിശോധിക്കാം, മോണിറ്റർ ചെയ്യണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ വിവരങ്ങൾ ലഭ്യമാവും. അതൊക്കെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോ ജനകീയമായിട്ടുള്ള ഒരു മുൻകൈയിൽ ഇത് നടത്തണം എന്ന് നമ്മൾ ഇന്നലെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാണ്. ഇത് ഉടനീളം നടത്താൻ പോകുന്ന പ്രളയകാലത്തും കോവിഡ് കാലത്തും നടത്തിയ ജനകീയ ഇടപെടലിന് സമാനമായ രീതിയിലാണ്. സർക്കാർ നേതൃത്വം കൊടുക്കും, ജനങ്ങളുടെ ആകെ ഇൻവോൾവ്മെന്റോട് കൂടി. മറ്റു രണ്ടും അങ്ങനെയാണ് നടന്നത്, നേതൃത്വം സർക്കാരിന്റേതായിരുന്നു. ഇതില്
സർക്കാർ അത്തരം പ്രതിസന്ധിയൊന്നുമില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ആശങ്ക സൃഷ്ടിക്കാതിരുന്നാൽ മതി. പ്രതിസന്ധിയുടെ ഒന്നും പ്രശ്നമില്ല. എം എൽ എമാർ 140 മണ്ഡലങ്ങളിലും അവരിതിന് നേതൃത്വം കൊടുക്കും. എം എൽ എമാർക്ക് എല്ലാവർക്കും കത്ത് എഴുതിയിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട്. ഇപ്പോ ഹെൽത്തിന്റേതാണ് നമുക്ക് കിട്ടിയത്. ഹെൽത്തിന്റെ അതായത് രണ്ട് തലത്തിലാണ്, മനുഷ്യന് കടിയേറ്റതിന്റെ അടിസ്ഥാനത്തിൽ പി എസ് സി അടിസ്ഥാനത്തിലുള്ള കണക്കൻ വെച്ചിട്ടാണ് ഹോട്ട്സ്പോട്ട് തയ്യാറാക്കിയത്. പിന്നെ മൃഗങ്ങൾക്ക് കടിയേറ്റതുണ്ട്, അതിന്റെ കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല ഹോട്ട്സ്പോട്ടുകളുടെ. ഇന്ന് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഹെൽത്തിന്റെ നമുക്ക് കിട്ടിയിട്ടില്ല. തെരുവനായ ശല്യം തടയാൻ അടിയന്തര നടപടിയുണ്ടാകും. ജില്ലാതലത്തിൽ ഏകോപനത്തിന് 4 സമിതിയെ നിയോഗിക്കും. ജില്ലാ ഭരണകൂടമായിരിക്കും ഇക്കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഉന്നതതല യോഗത്തിനുശേഷം മന്ത്രി എം പി രാജേഷും മന്ത്രി കെ രാജനും അറിയിച്ചിരിക്കുന്നത്.